അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പരിശുദ്ധ റമദാനിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട നാല് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നാല് കാര്യങ്ങൾ നാം അധികരിപ്പിച്ചാൽ ഈ നാല് കാര്യങ്ങൾ അടങ്ങിയ ഈ ഒരു കാര്യം നാം അത് അധികരിപ്പിക്കുകയാണെങ്കിൽ പരിശുദ്ധ റമദാൻ അള്ളാഹുറബ്ബു സുബാനോ ഒച്ചാല നമ്മുടെ ചോദിച്ചതിനുള്ള ഉത്തരം നൽകുന്നത് മാത്രമല്ല നരകം അലി കത്തുന്ന നരകം കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് നമ്മെ രക്ഷപ്പെടുത്തുന്നതുമാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഏതാണ് നാലിക്കാരും ഒന്ന് അടിത്തറ രണ്ട് തോപ മൂന്ന് ആഗ്രഹം നാല് ഭയം ഈ നാല് കാര്യം ആരിൽ സമ്മേളിക്കുന്നുവോ അവർ രക്ഷപ്പെട്ടുവോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഫഅഅഅഅഅഅഅഅഅഅല മുഹമ്മദ് സുല്ല അലി വസ്ലം എന്ന് പറഞ്ഞാൽ അടിത്തർ എന്നും ശരിയായിരിക്കണം അതാണ് അഷദു അല്ലാ ഇലഹ അല്ല ഇബാദത്തിൻ അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന അടി കുറച്ച് വിശ്വാസം പിന്നെ ധൂബ അസ്തഖഫിർ അള്ളാഹു പാവിയാണ് റബ്ബേ ദോഷിയാണ് റഹ്മാൻ ഒരുപാട് പാവം ചെയ്തവനാണല്ല പൊരുതു തന്നെ അല്ലാഹ് മറ്റൊന്നു ആഗ്രഹം അല്ലാഹുമ്മ ഇന്നി അസ് അലുക്കൽ ജന്നത അള്ളാഹുയെ സ്വർഗത്തിൻ അർഹൻ അല്ല റബ്ബെ എന്നാലും സ്വർഗം നൽകണേ അല്ല അവധിക്കുമെന്നാർ നിരകത്ത് തൊട്ട് കാക്കണേ അല്ലാഹ് ഇത് അധികരിപ്പിക്കുന്നവർക്ക് രക്ഷുണ്ടാകുന്ന ആളെ പരലോകത്തും ഇഹലോകത്തും അപ്പോൾ നാം ഒന്നിച്ചിത് ചൊല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ വരണം അഷ്ഹദു അല്ല ഇലഹ ഇല്ലല്ലോ ഇഭാദത്തിന് റഹ്നീ അല്ലാതെ മറ്റാരുമില്ലെന്ന് അസ്തകഫിറുള്ളതിനോട് ഞാൻ തോബ ചോദിക്കുന്നിയെന്ന് അമ്മീ അസ് അലുഖന്നത്തുള്ള ആ സ്വർഗം നൽകണേ അല്ല വാവുതിപ്പിക്കുമെന്ന് എൻ്റെ നിരകത്തൊട്ട് കാക്കണേ അല്ല ഒന്നിച്ച് ചൊല്ലാമെൻ്റെ പ്രിയപ്പെട്ടവരെ അഷദു അല്ല ഇലഹ ഇല്ലല്ലോ അസ്തകഫിറുള്ള അള്ളാഹു മീൻ അസ് അലുഖന്നത അവതപിക്കുമെന്നാർ ധാരാളം ആച്ചയ അല്ലാഹു ദുവാക്ക് ഇജാബത്ത് നൽകും അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമു അല്ലാ വാഹ